നമസ്കാരം. ഈ ഭയപ്പെടുത്തൽ അല്ലെങ്കിൽ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ നമ്മൾ പലയിടത്തായി പലപ്പോഴായി കേട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ശൈലിയാണ് ഇത്. ഇവിടെ വിവിധ കേന്ദ്ര ഏജൻസികൾ, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA, IB തുടങ്ങിയ അന്വേഷണ സംഘങ്ങളൊക്കെ കാലങ്ങളായി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. എന്നിട്ട് ഇവിടുത്തെ ചില സഖാക്കൾ ഈ അണ്ടിയോട് അടുക്കുമ്പം മാങ്ങയുടെ പുളിയറിയും എന്ന് പറയുമ്പം പറയുന്നത് പോലെ തന്നോട് നേർക്ക് തിരിയുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ കുടുങ്ങും എന്നായി കഴിഞ്ഞപ്പോൾ ഇവിടെ ചില ഓലപ്പാമ്പുകളുമായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഘടനയുണ്ട്. അവരുടെ ഒരു പ്രസ്താവനയാണിത്. പ്രസ്താവന കസ്റ്റംസിനെ വിരട്ടിക്കൊണ്ടാണ്. ഏത് ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ കസ്റ്റംസ് സർവീസിനെ, കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിരട്ടിക്കൊണ്ട് ഈ ഒരു സംഘടന, ഈർക്കിൽ സംഘടന, ഈർക്കിൽ പാർട്ടിയുടെ ഈർക്കിൽ സംഘടന, അങ്ങനെ തന്നെ പറയും. തീർച്ചയായും CPM കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു എംപ്ലോയീസ് സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് വിലയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും നൽകാതെ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അവരുടെ ഒരു പ്രസ്താവന, അവർ പരസ്പരം അവർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, തരമറിഞ്ഞ് കളിക്കണം കൂട്ടിലടച്ച കസ്റ്റംസ് എന്നാണ്. അപ്പോൾ ഈ കസ്റ്റംസിലുണ്ടായിരുന്ന ചില ഇടതുപക്ഷ സഖാക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ല, അവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്നൊക്കെ കസ്റ്റംസ് നല്ലതായിരുന്നു, ഈ സ്വർണ്ണക്കടത്ത് പിടിച്ചത് കസ്റ്റംസ് ആണ് എന്ന് പറഞ്ഞ് അഭിനന്ദനമൊക്കെ പറഞ്ഞ ചില സഖാക്കളുണ്ട്, നമുക്കറിയാം അവരെയൊക്കെ. എന്തൊക്കെയായാലും കസ്റ്റംസിനെ വിരട്ടിക്കൊണ്ടാണ്, അതായത് വെറുതെ വിരട്ടിക്കൊണ്ടാണ് ഈ ഒരു പ്രസ്താവന. പ്രസ്താവന ഒന്ന് വായിക്കാം. അപ്പം ഏതായാലും മുഴുവൻ വായിക്കുന്നില്ല, കുറച്ച് ഒന്ന് വായിക്കാം. കേന്ദ്രത്തിലെ മോട്ടാഭായിയുടെയും ചോട്ടാഭായിയുടെയും പാദസേവകരായ ഏതെങ്കിലും പടുജന്മങ്ങൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ മൂക്കിൽ കയറ്റി കളിക്കുമെന്ന് കരുതുന്നു എങ്കിൽ അത്തരക്കാരോട് പോ മോനെ ലാലു എന്നേ പറയാനുള്ളൂ. ഭരണഘടനയെ മുറുക്കിപ്പിടിച്ച് ജനാധിപത്യത്തിൻ്റെ കാവലാളുകൾ ഭരണം നടത്തുന്ന നാടാണ് ഇത്. അതിനെ പിരിച്ചുവിട്ട് സംഘിക്കൈകളിൽ ഏൽപ്പിക്കാം എന്ന് ഏതെങ്കിലും വടക്കൻ ഗോസ്വാമി നാഗ്പൂരിൽ നിന്ന് അച്ചാരവും വാങ്ങി വന്നാൽ അത് കളസം കീറുന്ന പണിയായിപ്പോകും. ഓർത്തോ, ഇത് കളിത്തട്ട് വേറെയാണ്, പോയി വേറെ പണി നോക്കണം ഹേ എന്നാണ് അതിൻ്റെ ആദ്യ ഖണ്ഡിക. വികസന കുതിപ്പിൽ ലോകത്തിനൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ഭരണം മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാരങ്ങളുടെയും കോർപ്പറേറ്റുകളുടെയും ഷൂ നക്കി അന്വേഷണ ഏജൻസികൾ വക്കാലത്തുമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ മേൽ അടച്ചിട്ട മുറികളിൽ കുതിര കയറാൻ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ വലിയ കുതിരകൾ മണ്ണ് തിന്ന ചരിത്രം കസ്റ്റംസ് ഞൊണ്ടി കുതിരകൾ ഓർക്കുന്നത് നന്നായിരിക്കും. അഴിമതിയുടെ കറ ലെവലേശം തീണ്ടാത്ത സെക്രട്ടേറിയറ്റിനെയും ജീവനക്കാരെയും പ്രതിക്കൂട്ടിലാക്കാൻ കേന്ദ്ര ഭരണകൂടം വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്ന കൂട്ടിലടച്ച ലാലുമാർ അല്ല, സാക്ഷാൽ മുത്തുപ്പട്ടർ വന്നാലും എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംഘശക്തി എന്താണെന്ന് അറിഞ്ഞേ പോകൂ മോനെ. ഇതൊക്കെ ഭീഷണിയുടെ സ്വരങ്ങളാണ്, അതായത് വിരട്ടലാണ്. ചോട്ടാഭായ്, മോട്ടാഭായ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലും ഇതൊക്കെ. അതുപോലെ തന്നെ കസ്റ്റംസിനെ കസ്റ്റംസ് എന്നൊക്കെ NIA പോലുള്ള ലോകമറിയുന്ന അന്വേഷണ ഏജൻസി പോലും ചോദ്യം ചെയ്തിട്ടും ഏതൊന്നും കണ്ടെത്താനായില്ല. കടത്തിയും കൂട്ടിക്കൊടുത്തും മറിച്ചു കൊടുത്തും കമ്മീഷൻ പറ്റിയും അങ്ങാടിയിൽ തോറ്റവരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ എന്താ, കിട്ടിയവൻ ഇരിക്കട്ടെ എന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലുവിൻ്റെ രീതി. നോട്ടീസ് കൈപ്പറ്റിയാൽ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നത് ഏതൊരാളുടെയും ബാധ്യതയാണ്. അതുപോലെ തന്നെ അത് നീളുകയാണ്. അതായത് എല്ലാ ഓരോ വരിയിലും കേന്ദ്ര സർക്കാരിനെയും കസ്റ്റംസിനെയും അതുപോലെ അന്വേഷണ ഏജൻസികളെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് എഴുതിയവരോടോ അല്ലെങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് കേരളം എന്നത് ഒരു രാജ്യമല്ല, കേരളം ഭരിക്കുന്നത് രാജാക്കന്മാരുമല്ല, ഇത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. കേരളീയർ എന്നുള്ള നിലയ്ക്ക് നാമെല്ലാം അഭിമാനിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന പ്രസ്താവനകളും പരിഹാസ ശരങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന വെറും വെല്ലുവിളികളും വൃത്തികെട്ട വെല്ലുവിളികളും ഒക്കെയാണ് കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെയും ലോകത്തിൻ്റെയും മുന്നിൽ. നിങ്ങൾ വലിയ അഴിമതി വിരുദ്ധതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവിടെ എന്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. കസ്റ്റംസിന് കസ്റ്റംസിൻ്റെ ജോലി ഭംഗിയായി ചെയ്യാൻ അറിയാം. കസ്റ്റംസിലെ സഖാക്കൾ ഒഴിച്ചുള്ള ആളുകൾക്ക് കൃത്യമായി തന്നെ ഇതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. നിങ്ങളുടെ സ്പീക്കറെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്പീക്കറെയോ നിങ്ങളുടെ സഖാവിനെയോ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല.
നിങ്ങൾ പരിഹസിക്കുന്നതും കസ്റ്റംസിനെ കസ്റ്റംസ് എന്ന് വിളിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് തന്നെ വിനയാകുന്ന ഒരു ദിവസം വരും എന്ന് ഓർത്തുകൊള്ളുക എന്തൊക്കെ വന്നാലും ശരി കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികളോട് ഇതേ പറയാനുള്ളൂ നിങ്ങൾ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇവിടത്തെ അന്വേഷണത്തോടും മറ്റു കാര്യങ്ങളോടും സഹകരിക്കുക നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം പക്ഷേ നിങ്ങൾ ഈ നടത്തുന്ന പ്രസ്താവനകളും പരിഹാസ ശരങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരെ തന്നെ തിരിഞ്ഞു വരുന്ന ഒരു ദിവസം വരും എന്ന് ഓർത്തുകൊള്ളുക ഇത് മുന്നറിയിപ്പൊന്നുമല്ല യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓരോ ഭാരതീയ പൗരനും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് വ്യക്തമായി തന്നെ അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ തെറ്റുകൾ ചെയ്താൽ ശിക്ഷിക്കപ്പെടാനുള്ള ഭരണഘടനയുണ്ട് അതിന്റെ സംവിധാനങ്ങളുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയുമാണ് അതിനേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പേറുന്നത് നിങ്ങൾക്ക് തോന്നിയ വഴി നിങ്ങൾ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടിയ ഈ കാലങ്ങളായി കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളും കാലങ്ങളായി കാട്ടിക്കൂട്ടുന്ന ഊരിപ്പോകൽ നടപടികളും അതായത് ഊരിപ്പോരാൻ ശ്രമിക്കുന്ന നടപടികളും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ പറയുന്ന കസ്റ്റംസ് വെറും മന്ദബുദ്ധികളൊന്നുമല്ല അവർക്ക് കാര്യമറിയാം നിങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സഖാക്കളോ നിങ്ങളുടെ ആളുകളോ നടത്തിയിട്ടുള്ള ഇടപെട്ടിട്ടുള്ള എല്ലാ കേസുകളും ഊടുപടലം പൊക്കിയെടുത്ത് പുറത്തിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ അങ്ങ് കയ്യിൽ അസോസിയേഷന്റെ ഓഫീസിനുള്ളിൽ വെച്ചാൽ മതി എന്നേ നിങ്ങളോട് പൊതുജനത്തിന് പറയാനുള്ളൂ പൊതുജനമാണല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലാതെ ഇവിടെ കുറേ സഖാക്കളും ഇതുപോലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനൊന്നും അല്ല കേരളത്തിലെ ഭരണം തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ ഭരണം തീരുമാനിക്കുന്നത് ഇവിടുത്തെ അന്വേഷണവും കേസ് അന്വേഷണവും ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കയറിയിരുന്നെങ്കിൽ ഭരിച്ചാൽ പോലെ വെറുതെ ഓലപ്പാമ്പ് കാട്ടി നാണം കെടണ്ട വെറുതെ ഇതുപോലെ ഓലപ്പടക്കം പൊട്ടിച്ച് നിങ്ങൾ ബോംബാണ് എന്ന് വരുത്തി തീർക്കണ്ട നിങ്ങളെയൊക്കെ എല്ലാവർക്കും നന്നായിട്ടറിയാം നിങ്ങളുടെ നേതാക്കന്മാരെയും ജനങ്ങൾക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം പഴയ കാലമൊന്നുമല്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്